ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കാലം ചെയ്തു. 74 വയസ്സായിരുന്നു. 2019 മുതൽ ശ്വാസകോശ അർബുദത്തിന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ എപ്പിസ്കോപ്പൽ സുനഗോസിനിടെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. പൗരസ്ത്യ കാതോലിക്ക ബാവയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ മിത്രപൊലിത്തയുമായിരുന്നു. കബറടക്കം നാളെ ദേവലോക മരമനയിൽ നടക്കും. വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ഏകദേശം 7 മണിയോടുകൂടി ഭൗതിക ശരീരം അവിടെ നിന്നെടുത്ത് ദേവലോകം കാതോലിക്ക അരമനയിലേക്ക് കൊണ്ടുവരികയും നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സമാപന ശുശ്രൂഷയോടെ ഏകദേശം 5 മണി 5:30 ആകുമ്പോഴേക്കും കബറടക്ക ശുശ്രൂഷ സമാപിക്കും എന്നാണ് കരുതുന്നത്. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കാലം ചെയ്തു. പുലർച്ചെയായിരുന്നു അന്ത്യം. ഇപ്പോൾ പരുമല പള്ളിയിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തോടുകൂടി കോട്ടയം കാതോലിക്ക അരമനയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെയാണ് കബറടക്ക ശുശ്രൂഷകൾ നടക്കുക. നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി കബറടക്ക ശുശ്രൂഷകൾ ആരംഭിച്ച് 5 മണിയോടുകൂടി ഈ ഒരു ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സഭയിൽ നിന്ന് സഭാ നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. 2010 സഭാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ 11 വർഷക്കാലം സഭയെ നയിച്ച ശേഷമാണ് ഇപ്പോൾ മടങ്ങുന്നത്. ടോം കുര്യാക്കോസ് ചേർന്ന് വിശദാംശങ്ങളുമായി. ടോം, ഇപ്പോൾ സഭാ നേതൃത്വം അറിയിക്കുന്ന പോലെ തന്നെ എങ്ങനെയാണ് തുടർന്നുള്ള ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ജോൺ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഇന്ന് പുലർച്ചെയാണ് കാലം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. പരുമല പള്ളിയിലാണ് പൊതുദർശന ചടങ്ങ് നടക്കുന്നത്. ഇപ്പോൾ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് പൊതുദർശനം. ാണ് കോട്ടയം സഭാ ആസ്ഥാനത്തേക്ക് ദേവലോകം അരമനയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. നാളെ രാവിലെ മുതൽ തന്നെ ദേവലോകം അരമനയിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. നാളെ വൈകിട്ട് 3 മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. സഭാ ആചാരപ്രകാരം പാരമ്പര്യ പ്രകാരമുള്ള സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. ഇപ്പോൾ നിരവധി ആളുകൾ, 100 കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ പരുമല പള്ളിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം തിരികെ അന്തിമോപചാരം അർപ്പിച്ച് തിരികെ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള പ്രധാന പ്രമുഖ നേതാക്കന്മാരെല്ലാം അല്പസമയത്തിനകം തന്നെ പരിശുദ്ധ ബാവയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സഭ ഈ പരുമല പള്ളിയിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ നടക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച്, പരിശുദ്ധ ബാവയെ കുറിച്ച് ടോം കുര്യാക്കോസ് വരും മണിക്കൂറുകളിലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസ് തുടരുക. ബാബ, പരിശുദ്ധ ബാബ തിരുമേനിയുടെ ഭൗതികദേഹം ഇപ്പോൾ പരുമല പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്.